നമസ്കാരം. ഈ വർഷം ആദ്യം നടന്ന ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ, പഞ്ചാബ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള പ്രചരണങ്ങൾക്കായി ബി ജെ പി ചെലവഴിച്ചത് 344.27 കോടി രൂപ. 2017 ഇതേ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 218.26 കോടി രൂപയാണ് ബി ജെ പി ചെലവഴിച്ചത്. ഏകദേശം 58% വർധനയാണ് 5 വർഷത്തിനുള്ളിൽ സംഭവിച്ചത്. നേതാക്കളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം, പൊതുയോഗങ്ങൾ, പരസ്യങ്ങൾ, ജാഥകൾ ഇവയ്ക്കാണ് കൂടുതലും തുക ചെലവായത്. വെർച്വൽ പ്രചാരണത്തിന് മാത്രമായി 12 കോടിയോളവും ചെലവഴിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ കണക്കുകളുള്ളത്. യു പിയിലാണ് ഏറ്റവും കൂടുതൽ തുക ബി ജെ പി ചെലവാക്കിയത്. ഏകദേശം 221.32 കോടിയാണ് യു പിയിൽ മാത്രം ബി ജെ പി പണമെറിഞ്ഞത്. എന്നാൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഇവിടെ പാർട്ടി അധികാരത്തിലെത്തിയത്. 2017 അപേക്ഷിച്ച് 26% ചെലവഴിച്ചത്. പഞ്ചാബിൽ 36.70 കോടി രൂപയും മണിപ്പൂരിൽ 23.52 കോടിയും ഉത്തരാഖണ്ഡിൽ 43.67 കോടിയും ഗോവയിൽ 19.07 കോടി രൂപയുമാണ് ഈ വർഷം പാർട്ടി ചെലവിട്ടത്. ഇതിൽ പഞ്ചാബിലും ഗോവയിലുമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 5 ഇരട്ടിയോളം തുക ചെലവിട്ടത്. ഇത്രയും തുക ചെലവിട്ടിട്ടും പഞ്ചാബിൽ 2 സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് നേടാനായത്. 2017 ഒരു സീറ്റും നേടിയിരുന്നു. ഗോവയിലും മണിപ്പൂരിലും ഉത്തരാഖണ്ഡിലും ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. ഈ 5 സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ചെലവിൽ കോൺഗ്രസിനും വൻ വർധനവാണുള്ളത്. 2022 194.80 കോടി രൂപയാണ് കോൺഗ്രസ് ചെലവഴിച്ചത്. 5 വർഷത്തിന് ശേഷം ചെലവിൽ 80% വർധനവാണ് കോൺഗ്രസിനുണ്ടായത്. കോൺഗ്രസ് ഓരോ സംസ്ഥാനങ്ങളിലും ചെലവഴിച്ച തുകയുടെ കണക്കുകൾ ലഭ്യമല്ല. എന്നാൽ വെർച്വൽ പ്രചാരണത്തിനായി 16.67 കോടിയോളം ചെലവഴിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ലോകകപ്പ് സമയത്ത് ഖത്തറിലേക്കുള്ള സന്ദർശക വിസകൾക്ക് വിലക്ക് പ്രഖ്യാപിച്ച് ആഭ്യന്തര മന്ത്രാലയം. നവംബർ 1 മുതൽ ഡിസംബർ 23 വരെ ഓൺ അറൈവൽ ഉൾപ്പെടെയുള്ള സന്ദർശക വിസകൾ അനുവദിക്കില്ലെന്ന് അധികൃതർ അറിയിച്ചു. ലോകകപ്പ് സമയത്ത് ഹയ്യ കാർഡ് വഴിയാണ് ആരാധകർക്ക് ഖത്തറിലേക്ക് പ്രവേശനം അനുവദിക്കുക. 15 ലക്ഷത്തോളം ഫുട്ബോൾ ആരാധകരെത്തുമെന്നാണ് കണക്ക്. എന്നാൽ ഡിസംബർ 23 ശേഷം സന്ദർശക വിസ വഴിയുള്ള പ്രവേശനം സാധാരണഗതിയിലാവുമെന്ന് അധികൃതർ അറിയിച്ചു. നവംബർ 1 മുതൽ രാജ്യത്ത് പ്രവേശനം അനുവദിക്കുന്ന ഹയ്യ കാർഡ് ഉടമകൾക്ക് ലോകകപ്പ് കഴിഞ്ഞും 1 മാസത്തിലേറെ ഖത്തറിൽ തുടരാവുന്നതാണ്. 2023 ജനുവരി 23 മടങ്ങിപ്പോയാൽ മതിയാകും. അതേസമയം ഖത്തർ പൗരന്മാർ, താമസക്കാർ, ഖത്തർ ഐ ഡി ഉള്ള ജി സി സി പൗരന്മാർ എന്നിവർക്ക് ലോകകപ്പ് വേളയിൽ ഹയ്യ കാർഡ് ഇല്ലാതെ രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കും. വർക്ക് പെർമിറ്റിലും വ്യക്തിഗത റിക്രൂട്ട്മെന്റ് വിസയിലും എത്തുന്നവർക്കും പ്രവേശനത്തിന് തടസ്സങ്ങളില്ല. പ്രത്യേക മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക പ്ലാറ്റ്ഫോം വഴി അംഗീകാരം ലഭിക്കുന്നവർക്കും ഇക്കാലയളവിൽ രാജ്യത്തേക്ക് പ്രവേശനം അനുവദിക്കും. മദ്യവും ലോട്ടറിയുമല്ല കേരളത്തിന്റെ മുഖ്യ വരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ 2 കാര്യങ്ങളിൽ നിന്നാണ് കേരളം പ്രധാനമായും വരുമാനം കണ്ടെത്തുന്നതെന്ന ഗവർണറുടെ വാദങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മദ്യത്തിൽ നിന്ന് ഏറ്റവും അധികം വരുമാനം ഉണ്ടാക്കുന്ന ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ കേരളമില്ലെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. വളരെ സുതാര്യമായാണ് കേരളം ലോട്ടറി നടത്തി വരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മാതൃകാപരമായി നടത്തുന്ന ലോട്ടറിയും കേരളത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ്സല്ല. ഇത് മനസ്സിലാക്കുന്നതിനായി ഗവർണർ തനിക്ക് മുന്നിലെത്തുന്ന ബജറ്റ് ഡോക്യുമെന്ററികൾ കണ്ണോടിക്കുന്നത് നന്നാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചരിത്രകാരൻ ഇർഫാൻ ഹബീബിനെ പിന്തുണച്ചും ഗവർണറെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. രാജ്ഭവനിലെ വാർത്താ സമ്മേളനം അസാധാരണമാണ്. സാധാരണ ഗവർണർ നിന്നുകൊണ്ട് പറയുന്നത് ഇരുന്നു കൊണ്ട് പറഞ്ഞു എന്ന വ്യത്യാസമേയുള്ളൂ. ഇർഫാൻ ഹബീബിനെ ഗുണ്ടയെന്ന്, ഗോപിനാഥ് രവീന്ദ്രനെ ക്രിമിനൽ എന്നുമാണ് ഗവർണർ വിളിച്ചത്. RSSന്റെ വെറുക്കപ്പെട്ടവരുടെ പട്ടികയിലാണ് ഇരുവരും. അതുകൊണ്ടാണ് അവർക്കെതിരെ ഗവർണർ ആക്രമണം നടത്തുന്നത്. എല്ലാ ഘട്ടങ്ങളിലും അഭിപ്രായം തുറന്നു പറയാൻ ഇർഫാൻ ഹബീബ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ICHR കാവ്യവൽക്കരണത്തിൽ പ്രതിഷേധിച്ചാണ് ഗോപിനാഥ് രവീന്ദ്രൻ രാജിവെച്ചത്. മന്ത്രിസഭയുടെ ശുപാർശയും നിർദ്ദേശവും അടിസ്ഥാനമാക്കി വേണം ഗവർണർ പ്രവർത്തിക്കേണ്ടത്. ഗവർണർ ഒപ്പിടുന്ന കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. മീഡിയ വോയിസ് ടി വി ഇനി മുതൽ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക്. കേരള വിഷൻ ചാനൽ നമ്പർ 47,
ഡെൻ നെറ്റ്വർക്ക് ചാനൽ നമ്പർ 7 എന്നിവയിൽ നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ്.